ഹലോ എല്ലാവർക്കും സോണിയ സ്കറീസിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ഷിജോ. ഇന്ന് നമ്മൾ ഈ സമയത്ത് കുടിക്കാൻ പറ്റിയ, അതായത് പ്രതിരോധശേഷി കൂട്ടാൻ പറ്റിയ ഒരു ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സോണിയ സ്കറീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 750 മില്ലി പാലാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒരല്പം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചുക്ക് പൊടിച്ചത് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ചുക്ക് പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജാതിക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് കറുവപ്പട്ട പൊടിച്ചതാണ് ചേർക്കേണ്ടത്. അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ചേർക്കുന്നതൊക്കെ ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടത്, മുന്നേ നിൽക്കേണ്ട ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുക്കുപൊടിയുടെ ആയിരിക്കണേ. അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ മഞ്ഞൾപ്പൊടിക്ക് പകരം നമ്മുടെ വീട്ടിൽ ഉണക്കിയ മഞ്ഞളുണ്ടെങ്കിൽ അതൊന്ന് ചതച്ച് മിക്സിയിലൊന്ന് പൊടിച്ച് ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ചതച്ചതിന് ശേഷം മിക്സിയിലിട്ട് പൊടിക്കാവുള്ളേ. അപ്പോൾ അതിന് ഗുണം കൂടുതലായിരിക്കും. നമ്മുടെ ഈ മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയേക്കാളും കൂടുതൽ ഗുണം അതിനുണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം വനില എസൻസൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വനില എസൻസ് 1/4 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം. നല്ലൊരു മണവും ഒരു രുചിയൊക്കെ ഉണ്ടാവും നമ്മുടെ ഏലക്ക പൊടിച്ചതിന്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേനാണ്. 2 ടേബിൾ സ്പൂൺ തേനാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. കുഞ്ഞുങ്ങൾക്ക് മധുരത്തോട് കൂടി കുടിക്കാനാണല്ലോ ഇഷ്ടം. പക്ഷേ എന്നാൽ ഈ പഞ്ചസാരയെക്കാളും എപ്പോഴും ഗുണം കൂടുതൽ തേനിനായിരിക്കും. പഞ്ചസാരയ്ക്ക് അതിൻ്റെ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നാൽ തേനിനാണ് ഗുണമുള്ളത്. അതുപോലെ തന്നെ ഈ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുമ്പോൾ അതിനധികം ഇതില്ല കേട്ടോ, അതായത് മധുരമൊന്നും കൂടുതൽ ഉണ്ടാവത്തില്ല. ഒരു ചെറിയൊരു നേർത്ത ഒരു ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ തിളച്ചു വരുന്ന സമയത്ത് 1 നുള്ള് ഗ്രാമ്പു പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രാമ്പ് പൊടിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഈ പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയും പരിപാടിയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ സ്പൈസസ് ഒന്നും ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ, ഡെയിലി അത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്പം മഞ്ഞൾപ്പൊടി മാത്രം പാലിലിട്ട് തിളപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡെയിലി കൊടുക്കുക. കിടക്ക ഉറങ്ങുന്നതിന് മുമ്പിന് അവർക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്, നമ്മൾക്കും ഉപയോഗിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊരു ഇളം ചൂടോടുകൂടി നമുക്ക് കുടിക്കാൻ പറ്റിയൊരു ചൂടോടുകൂടി ഇത് കുടിക്കണേ. അതാണ് അതിനാണ് ഒരു ടേസ്റ്റൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട്, നിങ്ങൾക്ക് ഗുണപ്രദമായ വീഡിയോസുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സോണിയ സ്കറീസ് കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.